ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഞ്ച് കള്ള കൊക്കാൻ പേര് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, പേര് പറയാനും. അപ്പോൾ ഡിഫറെൻറ്റ് പേരാണ്. മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻറ്റ് പേരായിട്ടുള്ള ഫിലിമുകൾ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് ആദ്യം കാണുന്ന പടം സത്മശ്രീ തസ്കര, തെറ്റെന്നെ ക്ഷമിക്കുക, ആ പടമാണ്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ പോകുന്ന സമയത്ത് ഫിലിമിന് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ പേര് പറയാം, തസ്കറിൻ്റെ പേര് പറയാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട്, സത്മശ്രീ തസ്കര. അപ്പോൾ ഞാനും വൈഫിന് മുഖത്തോട് മുഖത്ത് നോക്കി ചിരിച്ചിട്ടാണ് പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പല രസകരമായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ചാലക്കുടി സുരഭി എന്നാണ് പടം കാണുന്നത്, സെക്കൻഡ് ഷോ. വളരെ മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, അതെന്ന് തന്നെ പറയാം. കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫിൻ്റെ പാർക്കിംഗ് മുതലുള്ള വിഷയങ്ങൾ, അതുപോലെ സ്നാക്സ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ വിഷയങ്ങൾ, ബാത്റൂം പോയ ബാത്റൂം ക്ലോസ്ഡ് ആണ് മുകളിൽ, അടിയിൽ വരുന്ന യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അടിയിൽ വരണം വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി തിയേറ്ററൊക്കെയാണ്, സ്ക്രീനും കാര്യങ്ങളും സൗണ്ട് എഫക്റ്റൊന്നും കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര പഴക്കമുള്ള തിയേറ്ററാണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പടത്തിന് കയറിയത്, ഡി സിനിമാസിലാണ് ചാലക്കുടി എന്നെ കാണാറ്. പക്ഷെ എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സ്റ്റാഫായാലും എന്താണെന്ന് വെച്ചാൽ പഴയ കാലം മാറി, നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ മാന്യമായിട്ട് പെരുമാറേണ്ട രീതി അതിക്രമിച്ചു. കാരണം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ചാലക്കുടി തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മാനേജ്മെൻ്റ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏജ്ഡ് ആയ ആൾക്കാരൊരു ബുദ്ധിമുട്ടാണ്, വേറെ പല ആളുകളിൽ നമ്മൾ കണ്ടവർക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത്. അപ്പോൾ ഇവർക്കൊരു ഏജൻറ്റ് താഷ്ട്യമിന് കുറച്ച് കൊല്ലം മുമ്പുള്ള സ്റ്റാഫുകളൊക്കെ ഞാൻ തോന്നുന്നു. അപ്പോൾ അതിൻ്റെതൊരു സംഭവം, എനിക്കത് ഭയങ്കരമായിട്ടൊരു, നമുക്കത് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന സമയം നമുക്ക് കിട്ടേണ്ട സംഭവം, നമ്മൾ എന്ത് കാശ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്, അവർ ഫ്രീ തരുന്നൊന്നുമല്ല. അപ്പോൾ അതൊന്ന് പറയാൻ തോന്നി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ പടത്തിനെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പടമാണ്. കാലങ്ങൾക്ക് ശേഷം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങിൽ വന്നൊരു പടം. ഇതുപോലത്തെ ഒരു പടം, ഒരുപാട് പടങ്ങൾ നമ്മൾ മേക്കിംഗ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ എൽ ജി പി തന്നെ ഒരു മൂവി ഉണ്ടായിരുന്നു അങ്ങനെ, ആ കാലഘട്ടത്തിൽ അവർ ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു പടമായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ പങ്കമാരി ഡയറീസ് ആയാലും കൊണ്ടുവന്ന രീതി, എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ വെറൈറ്റി ആയിരുന്നു, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതെന്ന് വെച്ചൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഗംഭീര പടം തന്നെയാണ്. ഉല്ലാസ് ചെമ്പൻ, ഇത്രയും കാലം എവിടെയായിരുന്നു ചേട്ടൻ, നിങ്ങൾ പൊളിയാണ്, രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ഡയറക്ഷൻ കിടു, ഇതിൽ എടുത്തു പറഞ്ഞതിൻ്റെ എഡിറ്റിംഗ് ആണ് രോഹിത് വി എസ് ആണ് എഡിറ്റിംഗ് ചെയ്തത്. കിടു എഡിറ്റിംഗ് ആണ്, രക്ഷയില്ല. 2 മണിക്കൂർ 15 മിനിറ്റ് നേരം ബോറടിക്കാണ്ട് ഈ പടം കാണാൻ പറ്റി, രക്ഷയില്ലാത്ത എഡിറ്റിംഗ് ആണ്. പിന്നെ പെർഫോമൻസുകൾ, പടം പ്രൊഡ്യൂസ് ചെയ്തുള്ള ചെമ്പ വിനോദ് തന്നെയാണ് ഈ പടം. ചെമ്പ വിനോദ് ലുക്ക് മാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമണികണ്ണൻ ആചാരി, സെന്തിള്, മാഗ്ന, മെറിൻ, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ചെമ്പൻ വിനോദ് വേറെ ലെവൽ. പടം നടക്കുന്നത് കേരള കർണാടക ബോർഡറിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവിടുത്തെ മലയാളികൾക്ക് കന്നഡയാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. മലയാളത്തേക്കാളും കൂടുതൽ കന്നഡ സംസാരിക്കാൻ കണ്ടിട്ടില്ല ആ ബോർഡറിലുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതായിട്ട് അങ്ങനെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം കാണിക്കുമ്പോൾ പൊറോട്ട നാടകം, പൊറോട്ട. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിലൊരു പരിപാടി പൊറോട്ട നാടകം വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഞാൻ വളരെ കുട്ടിയാണ്. അപ്പോൾ എനിക്കൊക്കെ വേറെ എന്താ സംഭവം എന്ന് കാണാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ നാട്ടിലൊക്കെ അന്ന് നിങ്ങളുടെ അമ്പലപ്പറമ്പിൽ ഫുള്ള് ആളുകൾ ഈ പൊറോട്ട നാടകം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 കാലഘട്ടത്തിന് മുമ്പാണ്, ഞാനൊക്കെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കൊക്കെ ആണ് കാണാൻ വേണ്ടത്. ഡിഫറൻറ്റ് സംഭവം തന്നെയാണ്, ആ കാലം ഇല്ല, യുണൈറ്റഡ് ക്ലബ്ബ് നടത്തിയൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ പൊറോട്ട നാടകമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു ഫാമിലി ജീവിക്കുന്ന കലാകാരന്മാർ, അതായിട്ടുള്ളൊരു ഫാമിലിയിലാണ് ലുക്മാൻ ജീവിക്കുന്നത്. അങ്ങനെ ആൾക്ക് ജോലി സംബന്ധമായിട്ട് ആൾ ഇവിടെ എത്താണ്. അവിടെ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങൾ, ആ ഏരിയയിൽ കുറച്ച് എന്താ പറയുക, അവിടുത്തെ പ്രോബ്ലംസും കാര്യങ്ങളും പോലീസിൻ്റെ അതും പിന്നെ അവിടുത്തെ രാഷ്ട്രീയവും എല്ലാം കൂടി നടക്കുന്ന കുറേ ഇൻസിഡൻസ് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അവലപ്പ് ചെയ്യുന്ന നല്ലൊരു സ്റ്റോറി, ഭയങ്കര കണക്ഷൻ്റെ വരുന്നൊരു സ്റ്റോറി. പെർഫോമൻസുകൾ വേറെ ലെവലാണ്. BGM, പിന്നെ അതിൽ പറയേണ്ട മ്യൂസിക്, അത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് മണ്ടികണ്ഠൻ അയ്യപ്പൻ, മെക്സിക്കൻ അപാരതയിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അവളുടെ നല്ലൊരു BGM ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. പിന്നെ എടുത്തു വേണം അരുൺ മോഹൻ, സിനിമോട്ടോഗ്രാഫർ വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. പിന്നെ പെർഫോമൻസുകൾ എല്ലാവരും ഇതിൽ ത്രൂ ഔട്ട് നമ്മുടെ ചെമ്പനും ലുക്മാനും തന്നെയാണുള്ളത്. മണികണ്ഠൻ ആചാര്യ നല്ലൊരു ക്യാരക്ടർ, കുട്ടികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, പോലീസിൻ്റെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷെ അത് എടുത്തതും പടത്തിൽ കണക്ഷൻ കൊണ്ടുവരുന്ന രീതിയും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഗബ്രി എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുണ്ട്, രണ്ട് പിള്ളേർ, രണ്ട് അമ്മ, ഒരു രക്ഷയിൽ എന്ത് ചെയ്യാൻ മടിക്കാത്ത, എന്നാൽ അത്യാവശ്യം കോമഡി പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന ചില ഭാഗങ്ങൾ. പക്ഷെ അവരെന്ത് ചെയ്യും, അതിലൊന്ന് രണ്ട് സീനുകളൊക്കെ ഉണ്ട് രക്ഷയിൽ. അതിൽ ഗബ്രി രണ്ടാളൊരാളെനിക്ക് മനസ്സിലായെന്താ വെച്ചാൽ, നമ്മുടെ കമ്പട്ടിപ്പാട്ടത്തിൽ വിനായകൻ്റെ
ബാല്യം ചെയ്ത കുട്ടിക്കാലം ചെയ്ത ആളാണ്. മറ്റാളെനിക്ക് വേറെ ഒന്നുണ്ട് പടത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് പേരറിയില്ല, പേരറിയാണ്ട് തന്നെയാണ് കേട്ടോ. അത് രണ്ടുപേരും കിടുവായിരുന്നു, പൊളിയായിരുന്നു, നല്ല പൊളിയായിരുന്നു, രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ പടം അത്യാവശ്യം ആളുകളുണ്ടായിരുന്ന ഏകദേശം ഈ വീക്കെൻഡാണ്, അപ്പോൾ അതിൻ്റെതായ ആളുകളുണ്ടായിരുന്ന പടം. പിന്നെ പടം ഞാൻ കാണുന്നത് ഫസ്റ്റ് ഷോ കാണണ്ടായിരുന്നു, ജോബ് സ്വന്തമായിട്ട് യാത്രയിലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ റിവ്യൂസ് കാണുന്നതിനൊരു അശ്വന്ത് ഗോകുൽ ചേട്ടൻ്റെയൊക്കെ റിവ്യൂ കാണുന്നതിന് മുമ്പ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റിവ്യൂ കണ്ടിട്ട് പോയത് അവർ ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് കീഴിൽ ഞാൻ റിവ്യൂ കാണുന്നത് മെയിനായിട്ട് രണ്ട് റിവ്യൂ കാണാം, ഉണ്ണി വ്ളോഗ്സ്, സായി മറ്റേ ശ്രീകരഞ്ജൻ്റെ, അവരേക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂ. പക്ഷേ ഞാൻ ഇവർ ഫാനാണ്. അപ്പോൾ റിവ്യൂ കണ്ടിട്ട് ഞാൻ റിവ്യൂ കണ്ടിരുന്നുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇന്നലെ കോമഡി തോന്നിയെന്ന് വെച്ചാൽ എൻ്റർടൈൻ, ഇന്നലെ മറ്റേ മഞ്ഞുമൽ ബോയ്സ് തിരക്കേണ്ട സമയത്ത് എൻ്റർടൈൻമെൻറ്റ് കഴിയില്ല രണ്ട് ചേട്ടന്മാർ പറഞ്ഞ കാര്യമാണ്. സുശീൽ സ്വാമിൻ്റെ തടലിൻ്റെ അത്ര പടം വന്നില്ല, പടം ഇന്ന് കേരള ബോക്സ് ഓഫീസ് 200 കോടിയോടെ അടിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വാക്ക് കേട്ട് നമ്മളെ പടം ഒഴിവാക്കിയിരുന്നെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, റിവ്യൂസ് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ബാധിക്കുന്നില്ല, ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇവർ. ഇവർക്ക് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പടത്തിന് ഒന്നും ബാധിച്ചിട്ടില്ല, ഇന്നലെ ഹൗസ് ഫുള്ളായിരുന്നു. ടിക്കറ്റ് കിട്ടേണ്ട ആളുകൾ മടങ്ങും മൂന്ന് കാര്യം, തൃശ്ശൂരായാലും ഗംഭീര, എറണാകുളത്ത് ഞാൻ മിന്നുണ്ടായിരുന്നു, ഗംഭീര തിരക്കായിരുന്നു, എല്ലാ ഷോയും ഫുള്ളായിരുന്നു. പത്മയിലാണ് നമ്മുടെ വേറെ ടീം ബുക്ക് ചെയ്ത്, അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയി. ഫോർത്ത് ടൈം വാച്ച് ചെയ്യുന്നു, ഞാൻ വാച്ച് ചെയ്യുന്നു, എനിക്ക് യാതൊരു പോരടി ഒന്നുമില്ല. നാലാമത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കര രസമായിട്ടായിരുന്നു പടം കണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, ആ ചേട്ടൻ പറഞ്ഞത് എന്നാ ചേട്ടൻ, ആ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് മൂവിയാണ്, ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് മൂവിയാണ്. ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കാം. എല്ലാവർക്കും തകർപ്പനാണ്. ഇങ്ങനത്തെ നല്ല സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഇൻഡസ്ട്രി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലും പൊള്ളി സാധനങ്ങൾ, ഡിഫറെൻറ്റ് മേക്കിംഗ് മൂവീസ്, രക്ഷയില്ല. അത് ലുക്മേനെ കുറിച്ചിട്ടുണ്ട്, ചെമ്പനെ നമുക്കറിയാം, ചെമ്പൻ ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആളെയാണ്. മണികണ്ഠൻ ആചാര്യ ആയാലും എല്ലാം ഡിഫറെൻ്റായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ലുക്മേൻ ഉണ്ടല്ലോ, ക്ലൈമാക്സിലെ 20 മിനിറ്റ് നേരാണ്ട് പെർഫോമൻസ് അതിഗംഭീരാണ്. അത് മെറിൻ്റെ പെർഫോമൻസ് ആയാലും മാഗ്നയുടെ പെർഫോമൻസ്, പഗ്നി എന്നൊരു ക്യാരക്ടറുണ്ട്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതോ റിവ്യൂവിൽ ഞാൻ കേട്ടത്, എൻ്റർടൈൻമെൻറ്റ് കീഴിൽ പറഞ്ഞ റിവ്യൂവിൽ പറയുന്നത് മറ്റേ യവൻ്റെ പുസ്തകത്തിൽ പത്മപ്രിയ റോള് പോലെയൊക്കെ ഉണ്ട്. അതൊന്നും യാതൊരു ബന്ധമില്ല കേട്ടോ, വേറെ ഡിഫറൻസ് സാധനം തന്നെയാണ്. അപ്പം അതൊന്ന് കേട്ട് നിങ്ങളൊന്നും എന്താ പ്രിജക്ട് ചെയ്ത് പോകണ്ട, വേറെ സാധനം തന്നെയാണ്. കണക്ഷൻസ് പല പടങ്ങളൊക്കെ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം എല്ലാ പടമായാലും വരും, ചെറിയ ചെറിയ കണക്ഷൻസൊക്കെ വരും. പക്ഷെ ഇത് പക്ക സാധനം, ഗംഭീര വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, പെർഫോമൻസ് അതിഗംഭീരം. പോയി കാണുക, ഒന്നുകൂടി കാണണം തൃശ്ശൂരാകത്തിൽ. ഈ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഇതിൽ വൺസ് ഒന്നുകൂടി ഞാൻ കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.